ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നോക്കിയത് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയായിട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെയുള്ള ഒരു കഷ്ണം വെള്ളരിക്കയാണ്. പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മാങ്ങ. ഇനി മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അധികം എരിവില്ലാത്തതാണ്. നല്ല എരിവുള്ളതാണെങ്കിൽ രണ്ടോ മൂന്നോ ചേർത്താൽ മതി. അടുത്ത ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. അടുത്തേ നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു പിഞ്ച് ജീരകം ചേർക്കാം. പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അതിനുശേഷം എങ്ങനെയാണ് ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒഴിച്ചു കറി തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വെള്ളരിക്കയും തക്കാളിയും മാങ്ങ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളരിക്കയൊക്കെ ഇതേപോലെ, വെള്ളരിക്കയും തക്കാളിയും ഒക്കെ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇത്തിരി വലിയ ടൈപ്പ് ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. തീരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതിലേക്ക് ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ 1 glass വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതേപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് വേവിക്കാൻ വയ്ക്കട്ടെ. വെള്ളരിക്കയും തക്കാളിയൊക്കെ ഞാനിത് കട്ട് ചെയ്തെടുത്തത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. ഇത് നടച്ചു കൊടുക്കുക. ഇത് നടച്ചിട്ട് ഒരു 5 minutes വരെ ഇതൊന്ന് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കി കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കി കൊണ്ടുവരാം. വെള്ളരിക്കയൊക്കെ വേഗം വെച്ചിരുന്ന് വെന്തോന്ന് നോക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി അകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക. അല്ലാതെ എടുത്തിരുന്ന തേങ്ങ ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിന്നത്തേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കറിയല്ലേ, അപ്പം ഇത്തിരി നീണ്ടു നിന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കണം കേട്ടോ. ഉപ്പ് അല്പം കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും ഈ അരപ്പിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കാം. കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് അല്പം കടുക് വറുത്തിട്ട് കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വറ്റൽമുളക് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. സ്പൂണിൽ ഇങ്ങനെ ഒരു ദോര അല്പം പുളക് കൂടി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒഴിച്ചു കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.